ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിട്ടും മണ്ഡലം പ്രസിഡന്റുമാരെ പോലും പ്രഖ്യാപിക്കാൻ കഴിയാതെ കോൺഗ്രസ് കൈയും കാലും ഇട്ടടിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മുന്നൊരുക്കങ്ങളുമായി സി പി എമ്മും ഇടതുമുന്നണിയും അതിവേഗം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനം പോലും ഇതുവരെയും നടത്താൻ നേതൃത്വത്തിന് കഴിയാതിരിക്കുന്നത്. ഇക്കണക്കിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഭാരവാഹികളെ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. ഗ്രൂപ്പുകളിൽ നിന്ന് നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോഴും ഗ്രൂപ്പുകളുടെ വീതം വയ്ക്കൽ പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് ഈ ഭാരവാഹികളുടെ പ്രഖ്യാപനം അനന്തമായി നീണ്ടുപോകുന്നത്. ഇതോടെ ഡി സി സി പുനഃസംഘടനയും അനിശ്ചിതത്തിലായി. മണ്ഡലം പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനത്തിന് ശേഷം ഡി സി സി ഭാരവാഹികളെ നിശ്ചയിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് ലഭിക്കുന്ന പരമാവധി പദവികളാണ് മണ്ഡലം ഡി സി സി ഭാരവാഹികളുടെ സ്ഥാനങ്ങൾ. ഇതുപോലും പ്രഖ്യാപിക്കാനും കഴിയാത്തതിൽ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷ നേതാക്കളും അതൃപ്തിയിലാണ്. മണ്ഡലം പ്രസിഡന്റുമാരെ ഉടൻ നിശ്ചയിക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പലതവണ സംസ്ഥാന നേതൃത്വത്തിന് അന്ത്യശാസനം നൽകിയിട്ടും നടപടിയായില്ല. പുനഃസംഘടന നടക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ലെന്ന നിലപാടാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷ നേതാക്കളും. ഇതിനിടെ സി പി എം നേതൃത്വം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതത് ബൂത്തുകളുടെ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് പോലും വോട്ട് ഉറപ്പാക്കും. എല്ലാ ബൂത്തുകളിലും ബൂത്ത് ലെവൽ ഏജന്റുമാരെ ഉടൻ നിയമിക്കും. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ബൂത്ത് ലെവലിൽ ഏജന്റുമാരെ നിയമിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകൂ. അതാത് ബൂത്തിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരെയാണ് ബൂത്ത് ലെവൽ ഏജന്റുമാരായി നിയമിക്കുന്നത്. വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള പരാതികൾ രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിക്കുന്ന ബി എൽ എമാരാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ബി എൽ ഒമാരെ അറിയിക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നത്. മരിച്ചവർ, സ്ഥലം മാറിപ്പോയവർ എന്നിവരുടെ പേരുകൾ പ്രത്യേകം തയ്യാറാക്കി നൽകണമെന്നും പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 27-ാം തീയതി കരട് വോട്ടർ പട്ടിക വീണ്ടും പ്രസിദ്ധീകരിക്കും. ഇതിനുശേഷമാണ് പുതുതായി പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനുമുള്ള അവസരം നൽകുന്നത്.